എത്രയോ ആളുകൾ അങ്ങനെ ജീവിതത്തിൽ മരണത്തെ മുന്നിൽ കണ്ട് തിരിച്ചു വന്ന ആളുകൾ, പാഠം പഠിക്കാത്തവരുണ്ട്. ജീവിതത്തിൽ മയക്കുമരുന്നിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട് 9.5 വർഷം ജയിലിൽ കടന്ന് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ കുറച്ച് ഖുർആനൊക്കെ ഹിഫ്ലാക്കിയിരുന്നു. ഖുർആനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നാട്ടിലെ ജയിലിലാ കഴിഞ്ഞത്. തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അയാൾ പിന്നെയും മയക്കുമരുന്നിന്റെ അഡിക്റ്റ്, മദ്യപാനിയായി ജീവിക്കുന്നൊരവസ്ഥ. എന്റെ അനുഭവത്തിൽ ഞാൻ ചിന്തിച്ചു പോയി, അള്ളാഹു പറഞ്ഞ ഈ വാക്ക് എത്ര കൃത്യമാണ്. അതൊരു പറച്ചിലവൻ പറയുകയാണ്, അവനത് ചെയ്യൂല. എന്നെ മടക്കി വിട്ടാൽ ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചു കൊള്ളാം, മടച്ചവനെ, ഞാനിത് തെറ്റ് ചെയ്യൂല എന്ന് മനുഷ്യൻ പറയുന്നു. വേണ്ട, ആ പറച്ചിൽ ഗൗനിക്കുകയെ വേണ്ട, അതൊരിക്കലും നടക്കുന്നില്ല. നിന്നെ തിരിച്ചയക്കാൻ പോകുന്നില്ല. നീ പറഞ്ഞ വാക്ക് നീ പാലിക്കുകയും ഇല്ല. ഇന്നഹാ കലിമതുൻ ഹുവ ഖായിലുഹ, അതവൻ അങ്ങനെ പറയുന്നു, അതൊന്നും അവൻ പാലിക്കാൻ പോകുന്ന വാക്കല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. മനുഷ്യന് നൽകപ്പെട്ട ഒരു ഡെഡ് ലൈൻ മനുഷ്യൻ മീറ്റ് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ഉണരുന്നത്. ഏതൊരു വിഷയം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനുഷ്യന് ജോലിയിൽ ഒരു ടെർമിനേഷൻ വന്നെന്ന് വിചാരിക്കാം. അപ്പൊ പറയും, എന്തായാലും ഇനി ഞാൻ ചെയ്യില്ല, ഒരു മാപ്പ് എനിക്കൊരു റെപ്പോളജി എനിക്കൊരു മാപ്പാക്കി തരണം. എക്സാം എഴുതാൻ പോവാണ്, അപ്പൊ പറയും, 1 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് എക്സാം തുടങ്ങുന്നെങ്കിൽ എനിക്ക് ഇതിൽ ബെറ്റർ ആയിട്ട് എഴുതാമായിരുന്നല്ലോ. എവിടെ മാസങ്ങളോളം ലീവ് കിട്ടിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അപ്പം വെച്ചിട്ട് ഒരു ഓർമ്മ വരും, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ആലോചിച്ച് നോക്കി, ഏതൊരു വിഷയത്തിന് ഡെഡ് ലൈൻ നാളെ, ഇന്ന്, ഇപ്പോ എന്ന് പറയുമ്പോ പ്രശ്നം ഒന്നും കൂടെ ആണെങ്കിൽ എനിക്ക് ഒന്നും കൂടെ ഉഷാറാക്കാമായിരുന്നല്ലോ. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, അങ്ങനെ ചെയ്യുന്നവൻ ഏറ്റവും നല്ല ബുദ്ധിമാനി എന്ന് പറഞ്ഞത് എന്താ? സ്വന്തം ശരീരത്തെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും സ്വന്തം നഫ്സിനെ കൺട്രോൾ ചെയ്യുകയും ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ ബുദ്ധിമാനി. വരട്ടെ വരട്ടെ എന്ന് കാത്തിരിക്കരുത്, ഇപ്പോഴേ തുടങ്ങുന്നവൻ. മനുഷ്യൻ അങ്ങനെ പറയും, ഞാൻ നിങ്ങളും ഒക്കെ അങ്ങനെ പറയുമെന്നാണ് റബ്ബിർജിൽ. സ്വർഗത്തിലെത്തിയാൽ സ്വർഗവാസികൾ സങ്കടപ്പെടുന്ന വിഷയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നൽ ജന്നത മിഅത്തു ദറജ, സ്വർഗം എന്നത് 100 ലെവലുകളാണ്. ഓരോ ദർജയുടെയും ഇടയിലുള്ള ഗ്യാപ്പ്, അതിന്റെ വ്യത്യാസം ആകാശ ഭൂമികൾക്കിടയിലുള്ളത് പോലെ, അങ്ങനത്തെ 100 ലെവലുകളാണ് സ്വർഗമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ലെവലുകളാണ് സ്വർഗത്തിന്. ഒന്നിന്റെ മറ്റേന്റെ ഇടയിലുള്ള വ്യത്യാസം എത്ര? ഭൂമി ഇന്ന് 1 ആകാശത്തേക്കുള്ളത് പോലെ എത്ര? 200 കോടി പ്രകാശ വർഷം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം സെക്കൻഡിൽ 300,000 കിലോമീറ്റർ പോയാൽ 200 കോടി കൊല്ലമെടുക്കുന്ന ഈ വ്യത്യാസം ആണ് ഭൂമിയുടെയും 1 ആകാശത്തിന്റെയും ഇടയിൽ. അതുപോലെ അങ്ങനെ കിടക്കുന്ന 100 തട്ടുകളായ സ്വർഗലോകത്തേക്ക് മുഅ്മിനായ മനുഷ്യന്റെ അമലുകളുടെ തോതനുസരിച്ച് അല്ലാഹു അവർക്ക് സ്വർഗത്തിലെ സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുക്കുമ്പോ, ഒരു മുഅ്മിൻ സ്വർഗത്തിൽ കടന്നതിൽ പിന്നെ സങ്കടപ്പെടുന്ന ഒരു വിഷയം, പടച്ചവനെ, ഞാൻ എന്റെ ജീവിതകാലത്ത് കുറച്ചെങ്കിലും ഒരു ഇബാദത്ത് കൂടുതൽ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് അല്ലാഹുവെ തൊട്ടടുത്ത ലെവലിലേക്ക് എത്താമായിരുന്നല്ലോ. പഠിച്ചോനെ, ആ ഒരു ശവാലിന്റെ സുന്നത്ത് നോമ്പും കൂടെ എടുക്കാൻ പറ്റിയെങ്കിൽ പഠിച്ചോനെ, അന്ന് അറഫ നോമ്പും മിസ്സായിപ്പോയി. അല്ലാഹുവെ, ആ ഒരു താസ്വാവും ആശുറാവും മിസ്സായി പോയല്ലോ. പഠിച്ചവനെ, മിഅ്റാജിന്റെ അന്ന്, പഠിച്ചവനെ, ബറാത്തിന്റെ അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇതിനെ ഓർത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്റെ ഈ ലെവൽ ഒന്ന് ഉയർന്നു കിട്ടിയേനെ എന്ന് കൊതിച്ചു പോകും സ്വർഗവാസി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ സങ്കടം വരെ ഈ വിഷയത്തിലാണ്, കുറച്ചെങ്കിലും അമൽ കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹുവിന്റെ ശിക്ഷയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ദുനിയാവിൽ ചിന്തിക്കാതെ നടന്നു, ഒന്നും ആലോചിക്കാതെ നടന്നു. Driven by passion. മനുഷ്യൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ ചില വഹമുകളുടെ പിന്നാലെ, ചില ഊഹങ്ങളുടെ പിന്നാലെ ഓടുകയാണ്. ചെറുപ്പക്കാരുടെ മനസ്സിൽ ജീവിതം എന്നത് എന്തോ ഒരു ഇമാജിനേഷനാണ്.
റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ യാഥാർത്ഥ്യം എന്താണെന്ന് അവരുടെ ചിന്തയിലില്ല. എന്തോ ഒരു റൊമാൻറ്റിക്, ഇതും നീ കാണുന്നതൊന്നുമല്ല ലോകം. ചെറുപ്പക്കാരുടെ നടത്തവും അവരുടെ ക്രയവിക്രയങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോ നമുക്ക് അങ്ങനെ തോന്നും, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കും ഇതൊന്നുമല്ല ജീവിതം, നിങ്ങൾക്കൊന്നും അറിയാത്തൊരു ജീവിതം വേറെയുണ്ട് എന്ന മട്ടിൽ എന്തോ ഒരു ഊഹത്തിന്റെ പിന്നാലെ അങ്ങനെ നടക്കുമ്പോ മരണം മുന്നിൽ കാണുകയാണ്. അപ്പൊ പറയുന്നു, മരിക്കുന്നതിന്റെ മുമ്പേ അല്ലാഹു തആല മനുഷ്യന്റെ അകക്കാഴ്ചകളെ തുറക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മലക്കിനെ കാണാം, നമുക്കിപ്പോ മലക്കുകളെ കാണാൻ കഴിയില്ല അല്ലേ. മുൻകർ നക്കീർ അലൈഹിസ്സലാം ഫയുഖിദാനിഹി ഫയുഖിദാനിഹി, ബർസഖിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യൻ മലക്കുകളെ കാണുന്നുണ്ട്, മലക്കുകളെ അനുഭവിക്കുന്നുണ്ട്. മലക്കുകളെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് കാണും, നമ്മുടെ കണ്ണിന്റെ മറയായി നിൽക്കുന്ന മലക്കുകൾ. മരിക്കുന്നതോടുകൂടെ കണ്ണ് ക്ലോസാണ്, പക്ഷെ കാണാത്ത പലതും കാണുന്നു. അതാണ് മരണത്തിന്റെ പ്രത്യേകത. ബർസഖിലല്ലേ അല്ലാഹു വിളിക്കുന്നത്, ഞാൻ നഷ്ടപ്പെടുത്തിയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് പഠിച്ചവനെ, അത് ഞാൻ വീണ്ടെടുത്തുകൊള്ളാം, എന്നെ ദുനിയാവിലേക്ക് തിരിച്ചയക്കുമോ, കുറച്ചു കാലം കൂടെ എനിക്ക് ആയുസ് തരുമോ എന്ന് മനുഷ്യൻ ചോദിക്കുമ്പോ എല്ലാ സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ മറുപടി നൽകുന്നു. കഴിഞ്ഞു വേറൊന്നും പറയാൻ സാധ്യമല്ല. അതവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്, അതവൻ ദുനിയാവിൽ പലതവണ പറഞ്ഞതാണ്, അവൻ പലതവണ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വെറും വാക്കാണത്. അതിന് മീനിങ് ഇല്ല, വെറുതെ പറയാൻ ഞാൻ പോയാൽ നന്നാവുമെന്ന്, നന്നാവില്ല. ഈ മരണം മനുഷ്യനെ പ്രാപിക്കുന്നതോടുകൂടെ അവന്റെ പിറകിൽ കിടക്കുന്നത്, ഒത്തുടനെ വരാൻ പോകുന്നത് ബർസഖുൻ ബർസഖാൻ ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാൾ വരെ പിന്നെ ബർസഖ് എന്ന ലോകത്താണ് അവൻ കിടക്കാൻ പോകുന്നത്. മരിച്ചു കഴിഞ്ഞാൽ മരണം മുതൽ ഖബറിലേക്ക് വെച്ചത് മുതൽ, ഖബറെന്ന് മൂടിക്കഴിഞ്ഞാൽ അവിടെ മുതൽ ആ ഖബർ പിന്നെ തുറക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ്. ഫൈദാ നുഫിഖ ഫിസ്സൂരി നഫഖതു വാഹിദ, ഒന്നാമത്തെ ഊത്തിലൂടെ പ്രപഞ്ചം അല്ലാഹു നശിപ്പിക്കുകയും നമ്മൾ കാണുന്ന ഈ ലോകത്തെ, ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ താറുമാറാവുകയും പ്രപഞ്ചം യൗമത്തു ബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്ന് കാണുന്ന ചന്ദ്രൻ, ഇന്ന് കാണുന്ന ഭൂമി, ഇന്ന് കാണുന്ന സൂര്യൻ ഇതൊന്നുമല്ല എന്ന് ആകെ മാറിയിട്ടുണ്ട്, ഒന്നാകെ മാറിയിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ സെലക്ഷൻ ബോഡീസ് മുഴുവനും മാറി കഴിഞ്ഞു, എല്ലാം മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞു. അതിനുശേഷം മറ്റൊരു ഊത്തുകൂടെ ഊതുന്നു ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഫൈദാഹും ഖിയാമും യംറൂൻ, അപ്പോഴാണ് എഴുന്നേറ്റ് നോക്കുക എവിടെയാണ് ഇപ്പോ, എവിടെയാണിത് പറയില്ലേ. ഖാലൂ മൻ ബഅസനാ മിം മർഖദിനാ യാ വൈലനാ, സൂറത്ത് യാസീൻ. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ഈ ആയത്ത് ഓതുമ്പോ അവിടെ ഒരു സഖത്തയുണ്ട്, സഖത്തയുണ്ട്. من بعثنا من مرقدنا എന്നവിടെ നിർത്തണം, അല്ലെങ്കിൽ ശ്വാസം വിടാതെ നിർത്തണം, സഖത്ത ചെയ്യണം, അല്ലെങ്കിൽ വഖഫ് ചെയ്യണം. അവര് പറയും ആരാണാവോ ഞങ്ങളെ ഈ വിളിച്ചുണർത്തിയത്, ആരാണാവോ ഞങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത്. ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത്, ആരാണാവോ ഞങ്ങളെ ഈ വിളിച്ചുണർത്തിയത്, ആരാണാവോ ഞങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത് എന്നവർ പറയും. ഇപ്പൊ മലക്കുകൾ പറയുന്ന മറുപടിയാൽ ഹാദാമാ വഅദ റഹ്മാൻ, ഇത് നിങ്ങൾക്ക് കാരുണ്യവാനായ അല്ലാഹു കരാർ ചെയ്തിരുന്ന വിഷയമായിരുന്നുവല്ലോ, ഇത് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ പറഞ്ഞു തന്നിട്ടില്ലേ, അല്ലാഹുവിന്റെ മുർസലീങ്ങൾ പറഞ്ഞു പോയിട്ടില്ലേ, ദീനിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചു പോയിട്ടില്ലേ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന്. അതാണിത് ഹാദാ മാ വഅദ റഹ്മാൻ, അത് ഉബ്ദതയും ഖബറുമാണ്. അവിടെ സെന്റൻസ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ശേഷം മാ വഅദ റഹ്മാൻ, പിന്നെ
നിസ്ബത്തുമില്ല, അത് ശരിയാവില്ല, അർത്ഥം ശരിയാവില്ല. അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒന്നുകിൽ വഖഫ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സെക്രട്ടറിയെങ്കിലും ചെയ്യണം. ആ ഒരു എഴുന്നേൽക്കലല്ലാതെ അതിന്റെ മുമ്പ് പിന്നെ പുറം ലോക മനുഷ്യൻ കാണുന്നില്ല. ബർസഖ് എന്ന് പറഞ്ഞാൽ കർട്ടൻ എന്നാണ്, നമ്മുടെ സ്റ്റേജിന്റെ കർട്ടൻ. അതിന്റെ ഈ കർട്ടൻ അങ്ങ് നീക്കിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്തുള്ളത് ബർസഖാണ്, ഒരു കർട്ടൻ, എനി ബാരിയർ. അതിനർത്ഥം നമ്മൾക്ക് ബർസഖ് എന്ന് പറയും മനുഷ്യന്റെ കാഴ്ച ലോകത്തിന്റെ അപ്പുറത്താണ് എന്നതിനർത്ഥം. മനുഷ്യന്റെ പ്രത്യക്ഷമായ വിസിബിലിറ്റി, മനുഷ്യന്റെ കാഴ്ചക്ക് പുറത്താണ്. അവിടെ നടക്കുന്നത് ഈ കണ്ണുകൊണ്ട് കാണൂല. അത് പറഞ്ഞു തരുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.